മാഡം, ഈ സെസേറിയൻ ആയിരുന്നാലും അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയിരുന്നു കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ പേരൻസ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് ഒരു പക്ഷേ കുട്ടി രാത്രി ഉറങ്ങുന്നില്ല, അല്ലെങ്കിൽ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് എന്നുള്ള, അല്ലെങ്കിൽ പാല് കുടിക്കാനായിട്ട് അത് സമയത്തിന് കഴിക്കുന്നില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആവശ്യത്തിന് ഫീഡ് കിട്ടുന്നുണ്ടോ എന്നറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെന്താണ് ഒരു ഒരു അമ്മയ്ക്കൊരു ഒരു കുട്ടിയെ ഡോക്ടറടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ഒരു സ്ക്രീനിങ് എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ഇപ്പോൾ കുഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഏർലി ആയിട്ട് ഇപ്പോൾ ഒരു 48 hours നോർമൽ ഡെലിവറി വരുമ്പോൾ ചിലപ്പോൾ 48 hours ഡിസ്ചാർജ് ചെയ്ത് പോകും. അമ്മയും കുഞ്ഞും ഒന്ന് പരിചയിച്ച് വരുമ്പോഴേ അവർ ഡിസ്ചാർജ് ചെയ്ത് പോകും. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്തായാലും ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഫീഡിങ് ഓക്കെയാണ്, അമ്മ കോൺഫിഡൻ്റ് ആണ്, പാല് കൊടുക്കാൻ കോൺഫിഡൻ്റ് ആണ്. നമ്മൾ അവിടെ ക്ലാസ്സസ് കൊടുക്കാറുണ്ട് മദറിന് വേണ്ടിയിട്ട്, ന്യൂ ബോൺ കെയറിനെ കുറിച്ച് ക്ലാസ്സസ്, അതും നല്ലതാണ്. നമ്മളൊരു കൗൺസിലിംഗ് പോലെ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് മനസ്സിലാവും. അപ്പം എവറി ആദ്യം ചിലപ്പോൾ എല്ലാ മണിക്കൂറിലും അവർ കരഞ്ഞുകൊണ്ടിരിക്കും പാല് കുടിക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു 2-3 hours അവർ പാല് സഫീഷ്യൻ്റ് ആയിട്ട് 3 ഒക്കെ ആകുമ്പോൾ പാല് വന്ന് തുടങ്ങത്തേ ഉള്ളൂ. ആദ്യം വളരെ കുറച്ചായിരിക്കും, ഒരു 3-4 ഒക്കെ ആകുമ്പോൾ പാല് വന്ന് തുടങ്ങുമ്പോൾ അവർ കുടിച്ചിട്ട് ഒരു 2-3 hours ഉറങ്ങുന്നുണ്ട്. പിന്നെ യൂറിൻ ഔട്ട്പുട്ടും ഒരു ഏകദേശം 1 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഒരു മോർ ദാൻ 7-10 times പോക്കുള്ളൂ. അത് കഴിഞ്ഞ് ഫീഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സെവറൽ ടൈംസ്, ഒരുപാട് പ്രാവശ്യം, 15-20 യൂറിൻ പാസ് ചെയ്യും. മോഷനും ചിലപ്പോൾ ഓരോ ഫീഡ് കഴിയുമ്പോൾ പാസ് ചെയ്യും. വെയ്റ്റ് ഗെയിൻ ഉണ്ട്, ഏകദേശം ഒരു 25-30 grams പെർ ഡേ വെച്ചിട്ട് വെയ്റ്റ് ഗെയിൻ ഉണ്ട്. അപ്പോൾ ഒരു 7-10 days ആകുമ്പോഴേക്കും ബർത്ത് വെയ്റ്റ് റീഗെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വേറെ ഫീഡിങ് പ്രോബ്ലം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ അമ്മയ്ക്കും ഫീലിംഗ് വരും, അമ്മയ്ക്ക് ആവശ്യത്തിന് മിൽക്ക് ഉണ്ടെന്നുള്ള ഫീലിംഗ് അമ്മയ്ക്കും ഉണ്ടാവും, ലെറ്റ് ഡൗൺ റിഫ്ലെക്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഫീഡിങ് സഫീഷ്യൻ്റ് ആണെന്ന് മനസ്സിലാവും. പിന്നെ ഈ രാത്രിയിൽ നിർത്താതെയുള്ള കരച്ചിൽ, ഇപ്പോൾ ബേബി കണ്ടിന്യൂസ് ആയിട്ട് സക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫീഡിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ എപ്പോഴും കൂടുതൽ ഗ്യാസ് ആയിരിക്കും, എയർ ആയിരിക്കും സക്കി മിൽക്കിൻ്റെ കൂടെ ചെല്ലുന്നത്. അപ്പോൾ പ്രോപ്പർ ബർപ്പിങ് എപ്പോഴും ഒരു 15-20 minutes പ്രോപ്പർ മുകളിൽ വെച്ചിട്ട് തൊള്ളത്ത് തട്ടി ബർപ്പ് ചെയ്ത് ഗ്യാസ് കളയണം, അത് നോക്കണം. പിന്നെ യൂറിൻ രാത്രി ടൈമിൽ ഇപ്പം എപ്പോഴും നമ്മൾ ഡയപ്പർ യൂസ് ചെയ്താൽ കുറച്ച് ഫ്രീ ആയിരിക്കും അവർ, വെറ്റാവുമ്പോഴും കുഞ്ഞ് ഒരു 3-4 hours കുഞ്ഞ് ഉറങ്ങുമായിരിക്കും. മറ്റേത് എപ്പോഴും വെറ്റാവുമ്പോൾ അതുകൊണ്ട് കുഞ്ഞുണരവും കരയോ ആയിരിക്കും ഓരോ പ്രാവശ്യം യൂറിൻ മോഷൻ പാസ് ചെയ്യുമ്പോൾ. ഈ ഡയപ്പർ യൂസ് ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു 4 hours കൂടുതലത് വെക്കണ്ട, വെക്കരുത്. തിരിച്ചു വരാം മാം, ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ ഡോക്ടറെ, രാജു എന്ന് പറയും. ഡോക്ടർ, നമ്മുടെ കൊണ്ടുള്ള സംശയം ചോദിച്ചോളൂ മാഡം, പറഞ്ഞോളൂ. സാർ ഡോക്ടറെ, എന്റെ കുട്ടി 23rd ജനിച്ചത്, എന്നിട്ട് അത് പിന്നെ അതിന്റെ ഈ ബുക്ക് മരിച്ച് കട്ടിയുണ്ട്, എന്നിട്ട് അത് മുറി അത് വീണിട്ടില്ല. അത് അന്നേരം ഇപ്പൊ കുളി ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കുളിപ്പിക്കണ്ട, ഈ ബുക്കിൽ വീണതിന് ശേഷം മാത്രം കുളിപ്പിക്കാൻ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് കുഴപ്പമുണ്ടോ കുളിപ്പിക്കുന്നതിന്? ഇപ്പൊ എത്ര ദിവസമായി? എനിക്ക് എത്ര ദിവസം? 23rd ആയിരുന്നു അല്ലേ? 28 28. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ കുളിപ്പിക്കാൻ പറയാറുണ്ട്. കോഡ് ഏരിയ കുറച്ച് ഡ്രൈ ആയിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാണെങ്കിലും നല്ലോണം ഈർപ്പം മാറ്റി ഡ്രൈ ആയിട്ട് വെച്ചാൽ മതി. കുളിപ്പിക്കുന്നതുകൊണ്ട് ദോഷമില്ല, ആ ഏരിയ ഡ്രൈ ആയിരിക്കണം ഡോക്ടർ, അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ഏരിയ വെറ്റായാൽ പിന്നെയും കോഡ് വീഴാൻ താമസിക്കും. ഇപ്പോൾ 5 days അല്ലേ ആയുള്ളൂ, പ്രോബ്ലം ഇല്ല, പ്രോബ്ലം ഇല്ല, കുളിപ്പിക്കാം. വേഗം എളുപ്പം വേഗം കുളിപ്പിച്ചെടുത്താൽ മതി. ഒന്നും അപ്ലൈ ചെയ്യണ്ട, സാധാരണ ഇപ്പോൾ അവിടെ ഫൗൾ സ്മെല്ലൊന്നുമില്ല, ഏരിയ നല്ല ക്ലീൻ ആണ്, ചുറ്റും റെഡ്നെസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു മെഡിസിനും ഒന്നും അപ്ലൈ ചെയ്യണ്ട, ഒരു ഓയിൻമെൻറ്റും അപ്ലൈ ചെയ്യണ്ട, അവിടെ ഡ്രൈ ആയിട്ടിരുന്നാൽ മതി. ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. മാം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിനായിരുന്നു. അപ്പോൾ എപ്പോഴാണ് ഒരു ഒരു ഈ ഒരു കരച്ചിൽ ഡേഞ്ചർ ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ഡോക്ടറുടെ സഹായം വേണ്ടി വരും എന്ന് തോന്നുന്നത് എപ്പോഴാണ്? ഓക്കെ, ഇപ്പോൾ കുഞ്ഞ് നിർത്താതെ ഫീഡ് ചെയ്യുന്നില്ല, ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പം പല റീസൺ ഉണ്ടാവാം, എന്നാലും ഫീഡ് ചെയ്യുന്നില്ല. ഫീഡിംഗ് റിജക്ഷൻ ഒരു ഫീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞ് ഒരു ഒട്ടും ത്രൂ ഔട്ട് ഇപ്പോൾ കളിയൊന്നുമില്ല, കുറച്ച് സമയം കുഞ്ഞ് ഫീഡ് ചെയ്തൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞ് ആക്റ്റീവായിരിക്കും, കുഞ്ഞ് കുഞ്ഞ് കളിച്ച് ഇരിക്കുമായിരിക്കും, എപ്പോഴും അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഫീഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കണം. ചിലപ്പം ചെറിയ മൂക്കടപ്പ് വലുതായിരിക്കാം, അല്ലെങ്കിൽ ഇയറിന് ഇൻഫെക്ഷൻ ആയിരിക്കാം, ഗ്യാസ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നമുക്ക് അന്നേരം നോക്കണം. ഏതായാലും ഒരു നിർത്താതെ കരയുവാണെങ്കിൽ ഫീഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറോട് കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് ഈ പ്രീ ടൈം കുട്ടികൾ അവരെ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം?
പ്രീ ടേം എന്ന് പറയുമ്പോൾ ശരിക്കും അവർ നമ്മൾ അമ്മയ്ക്ക് 40 ആഴ്ച അകത്തിരിക്കുന്നത് വരാം, അല്ലാതെ ഏർലിയായിട്ട് അവർ ജനിച്ചവരായിരിക്കും. അപ്പോൾ മിക്കവാറും ഈ സ്മോൾ ഇപ്പോൾ എത്ര ചെറിയ കുഞ്ഞുങ്ങളായാലും ചിലപ്പോൾ 27 ആഴ്ച 28 ആഴ്ച 29 ആഴ്ചയൊക്കെ ആണെങ്കിൽ NICU ആയിരിക്കും ബാക്കിയുള്ള പീരീഡ് മുഴുവൻ. ഒരു 35-36 ആഴ്ച അവർ ഫീഡൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വിടുള്ളൂ. അപ്പം അത് കഴിഞ്ഞാണെങ്കിലും ഈ കുഞ്ഞുങ്ങൾ കുറച്ച് നേരത്തെ ജനിക്കുന്നുണ്ട്, ഒരുപാട് ഇൻ്റർവെൻഷൻസ് വേണ്ടി വരുന്നുണ്ട്, ഓക്സിജൻ വേണ്ടി വരുന്നുണ്ട്, വെന്റിലേറ്റർ വേണ്ടി വരുന്നുണ്ട്, ഒക്കെ കൊണ്ട് കുറച്ചുകൂടെ നല്ല ശ്രദ്ധയും ഫോളോ അപ്പും ആവശ്യമാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഹിയറിങ് ഓക്കെയാണ്, വിഷൻ ROP സ്ക്രീനിങ് വിഷൻ ഓക്കെയാണ്, അവരുടെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ അമ്മയുടെ വയറ്റിനകത്തിരുന്ന പോലെ തന്നെ ഏകദേശം അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓക്കെയാണ് എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ റെഗുലറായിട്ട് ഫോളോ അപ്പ് വേണം. ക്രീനിയൽ അൾട്രാസൗണ്ട് വേണം, വിഷൻ ഹിയറിങ് മുതലായ കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് അത്യാവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ ഈ കണ്ണിൻ്റെ സ്ക്രീനിങ് ഒക്കെ ചിലപ്പോൾ ആദ്യം ആഴ്ചകളിൽ തന്നെ എല്ലാ ആഴ്ചയും വേണ്ടി വരുമായിരിക്കും. പിന്നെ അത് സ്റ്റേബിളായി കഴിഞ്ഞാൽ പിന്നെ വൺസ് ഇൻ എ മന്ത് ആയിരിക്കാം. ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞൊരു മേ ബി ഒരു 2-3 weeks വീക്ക്ലി വേണമായിരിക്കും. അത് കഴിഞ്ഞ് ബേബി ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, ഗ്രോ ചെയ്യുന്നുണ്ട്, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മളൊരു 4 months ഒരു ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ് കൊടുക്കും. അതിനകം വെച്ച് ഹിയറിങ് അസസ്മെൻറ്റും ചെയ്യും, ഐ ചെക്കപ്പ് മുഴുവൻ കഴിയുന്നുണ്ടായിരിക്കാം, ക്രീനിൽ തലയുടെ സ്കാനും ചെയ്യുമായിരിക്കും. ബാധിച്ച് കുട്ടികൾ കൊണ്ടുപോയി ഒരു അഡ്മിഷനൊക്കെ വേണ്ടി വരുന്നത് തുടക്കത്തിലേ കാണിക്കുന്ന ശ്രദ്ധ കുറവായിരിക്കാമോ? നമ്മൾ ഏർലി ആയിട്ട് ഇപ്പോൾ ചെറിയ ബേബീസ് ആണെങ്കിൽ ചെറിയ വാർണിംഗ് സൈൻസ്, അല്ലെങ്കിൽ കുഞ്ഞ് ഫീഡ് ചെയ്യുന്നില്ല, കുഞ്ഞ് ആക്റ്റീവല്ല, കുഞ്ഞ് ഡള്ളാണ്, കുഞ്ഞ് തണുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഫീവർ, ഇങ്ങനെയുള്ള സൈൻസ് നമ്മൾ നമ്മുടെ ഹെൽത്ത് അവെയർനെസ് വളരെ നല്ലതാണ് മലയാളികളുടെ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഡിലേ വരാറില്ല. ഇൻഫെക്ഷൻ വെച്ചുകൊണ്ടിരുന്ന് കൊണ്ടുവരുന്നത് വളരെ കുറവാണ്. എല്ലാവരും ഏർലി ആയിട്ട് വരാറുണ്ട്. അങ്ങനെ മിസ് ചെയ്ത് വരുന്നത് നമ്മുടെ ഇവിടെ വളരെ വളരെ കുറവാണ്. ഈ വാക്സിനേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചെറിയ കുട്ടികൾക്ക്? അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഈ വാക്സിനേഷൻ്റെ കാര്യത്തിൽ മിസ് ചെയ്യാറുണ്ടോ? ഇല്ല, ഓൾമോസ്റ്റ് നമുക്ക് എല്ലാം, എനിക്ക് കിംസിൽ പറയുകയാണെങ്കിൽ 100% കവർ, ഓൾമോസ്റ്റ് 100% കവർ. വളരെ റെയറായിട്ടേ വാക്സിൻ വേണ്ട എന്ന് പറയാറുള്ളൂ. പറയുന്ന പോലെ തന്നെ വളരെ വളരെ റെയറായിട്ടേ ഉള്ളൂ. കറക്റ്റ് സമയത്ത് വരാറുണ്ട്, പ്രോപ്പറായിട്ട് എല്ലാവരും വന്ന് എടുക്കാറുണ്ട്. കുറച്ച് പ്രേക്ഷകരെങ്കിലും ഈ ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവും, അവരുടെ വീട്ടിൽ തന്നെ ചെറിയ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും, പ്രത്യേകിച്ച് ന്യൂ ബോൺ ചൈൽഡ്സ്, അവരോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? ഏർലി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ തന്നെ, ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ, എല്ലാം ഫീഡിങ് ഇഷ്യൂസ് ആണെങ്കിലും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്ക് കുറേ വറീസ് മാറിക്കിട്ടും. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തൊക്കെ കെയർ ചെയ്യണമെന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി പോവുകയാണെങ്കിലും, പിന്നെ ഈ ചെറിയ ഇതുപോലെ ഫീഡിങ് ഇഷ്യൂ, കറക്റ്റായിട്ട് ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ കരച്ചിലൊന്നും പ്രോബ്ലം ഇല്ലാതിരിക്കുക, അതിന് ഒരുപാട് വറി ചെയ്യേണ്ട, കരയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൗഡർ മിൽക്കിലോട്ടൊന്നും പോവാതെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിലൊക്കെ പോവുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. ഓക്കെ മാം, മാഡത്തിൻ്റെ തിരക്കേറിയ സമയം കേരള പീപ്പിളോട് സഹകരിക്കുക, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നവജാത ശിശുക്കളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് വളരെയധികം നന്ദി. നിരവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കുന്ന വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.